തേക്ക് ഉയരം വെക്കുമ്പോഴേ ഒരു രസമുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ച തേക്കിനെ ഉയരം വെക്കുകയാണെന്ന്. ഉയരം വെക്കണതിൻ്റെ ഒപ്പം ഇത് വീതി കൂടുന്നുണ്ടല്ലോ. അപ്പോൾ പണ്ട് ഈ പറഞ്ഞ സാധനം ഈ ഒരു കട്ട് ഇവിടെയാണെന്ന് വെച്ചോളൂ, ഒരു നാലോ അഞ്ചോ കൊല്ലം കഴിയുമ്പോൾ ഈ കട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും. കാരണം ഇത് ഇങ്ങനെ വികസിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഇങ്ങനെ ഹൈറ്റ് കയറും. അപ്പോൾ ഇത് ആസ് എ ഹോൾ ബോഡി ഇവിടുന്ന് ഇങ്ങനെ വികസിക്കുന്നതിനൊപ്പം ആ ഹൈറ്റ് ഇങ്ങനെയും കയറും. അപ്പോൾ തേക്ക് ഉയരം വെക്കിൻ്റെ ഒപ്പം തന്നെ മുകളിൽ ഉയരം വെക്കുന്നതിനൊപ്പം തടിയിൽ വണ്ണം കൂടുന്നതനുസരിച്ചിട്ട് തടിയും നമുക്ക് നല്ല ഉയരത്തിൽ കയറി കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പാട് ഒരു മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തലയുടെ മുകളിലാവും നിൽക്കുക. അതാണ് തേക്കിൻ്റെ വേറെ രസം. ആ ഒരു കാര്യം പലർക്കും അറിയാത്തൊരു സംഭവമാണ്. അളന്ന് നോക്കാം, ഇത് 14 ഇയേഴ്സ് എങ്ങാണ്. 14 ഇയേഴ്സ് എങ്ങ് തേക്ക് നമുക്ക് എത്ര വന്നിട്ട് നോക്കാം. ഇതൊരു 5 ഫീറ്റ് ഹൈറ്റിലാണ്ടോ നമ്മൾ എടുക്കുന്നത്. 5 ഫീറ്റ് ഹൈറ്റാണ് ഇത്. ഏകദേശം നമുക്ക് 35 എന്ന് നമുക്ക് പറയാം. 35 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഗ്രോത്ത്. അതായത് 14 ഇയേഴ്സിൽ 35 ഇഞ്ചസ്. അപ്പോൾ ഒരു 14 ഇയേഴ്സും കൂടെ നമ്മൾ ആഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ ഒരു 70 ഒക്കെ സിമ്പിളായിട്ട് എത്തും. 70 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവൻ്റെ രൂപവും ഭാവവും തന്നെ മാറും. അപ്പോൾ വി ആർ വെയ്റ്റിംഗ്, അടുത്തേക്ക് പോവാം. ഇത് 12 ഇഞ്ചിൻ്റെ ബാച്ചാണ്, നേരത്തെ കാണിച്ച അതേ ബാച്ചിലത്തെയാണ്. അവനും ഏകദേശം 26 വന്നിട്ടുണ്ട്. അപ്പോൾ കാണുന്നുണ്ടാവും അല്ലേ, 26 തല കിഴയാണ്, കുഴപ്പമില്ല. 26 ഇഞ്ച് 5 അടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് 12 കൊല്ലം പഴക്കമുള്ള അല്ലെങ്കിൽ തേക്കൊക്കെ ഏകദേശം 26 ഇഞ്ച് വരെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഏവറേജ് ആയിട്ട്. ഓക്കെ, ഇത് 14 ഇഞ്ചിൻ്റെ അല്ല 14 വർഷത്തിൻ്റെ ഒരു തേക്കാണ്. ഇവന് നമുക്ക് എത്ര വന്നിട്ടുണ്ട് നോക്കാം. 5 അടിക്ക് 35 ഇഞ്ച്. നമ്മൾ നേരത്തെ കണ്ടതും ഇതേപോലെ 14 വർഷത്തിൻ്റെയാണ്, 35 ഇഞ്ചാണ് ഇതും വന്നിരിക്കുന്നത്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിരിക്കണേ. ഇതൊക്കെ നിലമ്പൂർ തേക്കാണ്. നിലമ്പൂർ തേക്ക് എന്ന് പറഞ്ഞാൽ നിലമ്പൂർ ഫോറസ്റ്റിൽ നിന്നും ഒഫീഷ്യലായിട്ട് നമ്മൾ തൈകൾ മേടിച്ചിട്ട് സ്റ്റെമ്പ് മേടിച്ചിട്ട് വെച്ച തേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് അടുപ്പിച്ചിട്ടാണ് വെച്ചത്, കാരണം ഇടയിലത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. വെളുതാവുമ്പോൾ വണ്ണം കൂടുമ്പോൾ ഇടയിലത്തെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതും 14 ഇഞ്ചിൻ്റെയാണ്. ഏകദേശം 31 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 14 ഇയേഴ്സ് കണ്ടോ. അപ്പോൾ 14 ഇയേഴ്സിൽ ഒരു 31 ഇഞ്ചസ് വന്നിട്ടുണ്ട്. ഈ 12 കൊല്ലത്തിൻ്റെ ഒരുത്തുണ്ട് അവിടെ അടുത്ത ബാച്ചിൽ പെടുന്നത്. ഇത് കണ്ടോ, ഗ്രെയിൻസൊക്കെ നല്ല തടി ഉണ്ടാവും. വേറെ പ്രത്യേകിച്ച് ഇതിന് കൊമ്പും കാര്യങ്ങളൊന്നും വന്നിട്ടാവില്ല. ഒരു 10-20 അടി വരെ ഈ 12 കൊല്ലം കൊണ്ട് അതിൻ്റെ കൊമ്പൊക്കെ പോയി ഫ്ലാറ്റായി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ വേനൽക്കാലത്ത് ചെതല് കയറും. ചെതല് കയറിയിട്ട് ഇതിൻ്റെ ഔട്ടർ സ്കിന്ന് കംപ്ലീറ്റ് ആയി തിന്നു തീർത്തിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ചെതലൊക്കെ പോയി വൃത്തിയായി പുതിയ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ തേക്ക് എല്ലാ വർഷവും റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൽ എത്രയുണ്ട് നോക്കാം. ഇതൊരു 5 ഫീറ്റിൽ ഉണ്ടോ, 28 ഇഞ്ചസ്. അപ്പോൾ ഏകദേശം യൂണിഫോമായിട്ട് തന്നെയാണ് എല്ലാ തേക്കും വളരുന്നത്. ഇപ്പോൾ 12 ഇയേഴ്സിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 27, 26, 28ഉം 14 കൊല്ലം പറഞ്ഞാൽ ഒരു 32-34 ഇഞ്ചുമാണ് അതിൻ്റെ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ അധികമൊന്നും വേണ്ട, ഒരു 28 വർഷം 30 വർഷം ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട. നല്ലൊരു SIP ആണ്, നല്ലൊരു മ്യൂച്വൽ ഫണ്ടിനെക്കാട്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇതിൻ്റെ ആദ്യത്തെ വില വെറും 10 രൂപയായിരുന്നു കേട്ടോ. അതായത് 10 രൂപയുടെ സ്റ്റെമ്പാണ് നമ്മൾ മേടിച്ചിട്ട് ഇത് വെച്ചത്. പിന്നെ കുറച്ച് മെയിൻ്റനൻസ് വേണം, ആയിട്ടൊരു 3 കൊല്ലം കാട് കയറാതെ നമ്മളത് നോക്കണം വൃത്തിയായിട്ട്. പിന്നെ കൊമ്പ് എന്ന് പറഞ്ഞ സംഭവം തീർച്ചയായിട്ടും കരിമ്പിനും തേക്കിനുമൊക്കെ കൊമ്പ് ദോഷമാണ്. അപ്പോൾ അതിൻ്റെ കൊമ്പ് ട്രിം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വെട്ടി കൊടുക്കാനുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം. പിന്നെ ഗ്യാപ്പിംഗ് അല്ലെങ്കിൽ സ്പേസിങ് അതും നമ്മളൊരു 3 മീറ്റർ സ്പേസിങ്ങിലൊക്കെ വെച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ അവർ പറയുന്നത് 1.5 മീറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇടയിലത്തെ വെട്ടിക്കളയണം എന്നൊക്കെ. അങ്ങനെ വെട്ടിക്കളഞ്ഞാലാണ് സ്പീഡായിട്ട് വരുള്ളൂ എന്നാണ്. നമുക്ക് വെട്ടിക്കളി ആദ്യം 3 മീറ്റർ ഗ്യാപ്പിൽ വെച്ചിട്ട് വെട്ടിക്കളിയാണെങ്കിൽ
ആ ഒരു ലേബർ, ആ ഇടയിൽ വെക്കുന്നതിൻ്റെ ലേബർ, അതിൻ്റെ കോസ്റ്റ് അതൊക്കെ കട്ട് ചെയ്യാം, അത് സൂക്ഷിച്ച് നോക്കണം എന്നുള്ളൂ. അങ്ങനെ കഴിഞ്ഞാൽ വൃത്തിയായിട്ട് നമുക്ക് ഇതിട്ട് വരും. ഇനി ഇതിൻ്റെ വളത്തിൻ്റെ കാര്യം കൂടെ നമുക്ക് നോക്കാം. വരൂ. തേക്ക് നമ്മൾ സാധാരണയായിട്ട് വളം ഫാക്ടം ഫോസാണ് ചെയ്യാറുള്ളത്. അതായത് ഒരു മീറ്റർ ടു മുക്കാൽ മീറ്റർ ഗ്യാപ്പിൽ നമ്മൾ ചാല് കയറിയിട്ട് ഫാക്ടം ഫോസ് ഇട്ട് കൊടുത്തിട്ട് അത് മൂടി കൊടുത്താൽ മതി. മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ ലയിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും അത് പരക്കും ചെയ്യും. ഇതൊക്കെ പഴയ സ്കിന്നിൽ പോയതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോ സീസണിലും ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് ഈ ഒരു തോട്ടം നമ്മൾ 2017 പ്ലാന്റ് ചെയ്തതാണ്. 1 ഏക്കറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തേക്ക് നമുക്ക് ഇപ്പോൾ എത്ര വന്നിട്ട് നോക്കാം. ഈ ഒരു ബാച്ച് ഇത് എത്ര വന്നിട്ട് നോക്കാം. ഇതൊരു 5 അടി ഹൈറ്റിൽ നമുക്ക് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു തേക്ക് 22 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 2017 പ്ലാന്റ് ചെയ്താണ്. 2017 പറഞ്ഞപ്പോൾ 2024, 4, 3 7 കൊല്ലം, 7 കൊല്ലം കൊണ്ട് ഏകദേശം 23 വന്നിട്ടുണ്ട്. ഇത് ഈ തോട്ടത്തിൽ തന്നെ ഒന്നിൽ ഏറ്റവും നന്നായിട്ട് വളർന്ന ഒരു തേക്കാണ്. പക്ഷെ എല്ലാ തേക്കും ഈ ഒരു സൈസിൽ വന്നിട്ടില്ല. ബാക്കിയുള്ളത് ഇപ്പുറത്ത് ഇതിൻ്റെ സൈഡിൽ തന്നെ നോക്കിയോ, ഇത് എത്ര വന്നിട്ട് നോക്കാം. ഇത് അടുത്ത തേക്കാണ്. കാടുംപള്ളി കയറാണ്ട് നമ്മൾ മാക്സിമം നോക്കണം. ഇതിപ്പോൾ 5 അടിയിൽ എത്ര വേണമെന്ന് നോക്ക്. 15 അടി, അതായത് കറക്റ്റ് 1 കൊല്ലം 2 ഇഞ്ച്. ഓ 2, കാരണം ഇതിന് വളമൊന്നും കാര്യമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എത്ര കാലം. കാരണം വളം ചെയ്യാത്തതിന് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വളരുന്ന സമയത്ത് വളമൊക്കെ ചെയ്യുമ്പോൾ ഇല നന്നായിട്ട് വരും. ഇല നന്നായി വന്നു കഴിഞ്ഞാൽ മഴയും വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു ചെറിയിലാണ്. ചെറിയ ആ ഒരു ചെറിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തേക്കിൻ്റെ മൊത്തം വലിച്ചുകെട്ടലും കാര്യങ്ങളും പ്രശ്നങ്ങളും കൂടും. അപ്പോൾ അതുകൊണ്ട് അധികം വളം ചെയ്യാണ്ട നോർമലാക്കിയിട്ട് വിട്ടതാണ്. ഒന്ന് തടി ഒന്ന് സ്ട്രോങ് ആയതിന് ശേഷമാണ് നല്ല രീതിയിൽ വളം ചെയ്യേണ്ടത്. ഒരു 5 കൊല്ലം 6 കൊല്ലമൊക്കെ അധികം വളം ചെയ്യാണ്ട നോർമലായിട്ട് അതിനെ വളർത്തിയെടുക്കുക, ഹൈറ്റ് എടുക്കുക. ഹൈറ്റ് കിട്ടിയതിന് ശേഷം അല്ലാണ്ട് തന്നെ വളം ചെയ്യേണ്ട തന്നെ തേക്ക് ആയതൊരു 3-4 കൊല്ലം നല്ല ഹൈറ്റ് പിടിക്കും. നമ്മൾ ആ വളയാണ്ട തലയൊക്കൊന്ന് ഇലയൊക്കൊന്ന് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് കയറും. വളം ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ സൂക്ഷിക്കണം, കാരണം ഇലഭാരം കൂടും. പിന്നെ നല്ലൊരു കാറ്റും മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ചെരിയും. ചെരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചു കെട്ടലും പിടിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വളം ചെയ്യാണ് നല്ലത്. അപ്പോൾ ഇതിനൊക്കെ ഇപ്രാവശ്യമാണ് നമ്മൾ വളം ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരുവിധം ഒരു തടിയൊക്കെ സ്ട്രോങ് ആയി. ഇനി അത്ര പെട്ടെന്നൊന്നും ഇത് വളയില്ല. അതിൻ്റെ സ്പേസിങ് കണ്ട, 2 എണ്ണം ഏകദേശം 3 മീറ്ററിന് മുകളിൽ നമുക്കൊരു ട്രാക്ടർ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്പേസിങ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ആ ഒരു സ്പേസിങ് നമുക്ക് ഫീലാവും. കണ്ട, ഇങ്ങനെ പോയാലും നമ്മളിതിപ്പോൾ ഇങ്ങനെ പോയാലും ഒക്കെ ഒരേ സ്പേസിങ് ആണിത്. അപ്പോൾ ഏകദേശം ഈ ഒരു സ്പേസിങ്ങാണ് മൊത്തം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇടയിൽ തൊന്നും തന്നെ വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു സ്പേസിങ്ങിൽ നമ്മളത് മാക്സിമം വളർത്തിയെടുക്കാൻ നോക്കുന്നുണ്ട്. 100-ൽ 100 നല്ല രീതിയിൽ വരുമൊന്നുമില്ല. അത്രയ്ക്കും കെയർ കൊടുക്കണം. അത്രയ്ക്കും കെയർ കൊടുക്കണമെങ്കിൽ അത്രയ്ക്കും ലേബർ നമുക്ക് ചിലവാണ്. ഇത് ഏകദേശം 0 മെയിൻ്റെനൻസിലാണ് നമ്മൾ ഓടിക്കുന്നത്. കാരണം എപ്പോഴെങ്കിലും ഒന്ന് കൊല്ലത്തിലൊരുക്ക ഇപ്പോഴാണ് വളരാൻ തുടങ്ങിയത്. പിന്നെ
ചില്ല് വെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ കൊമ്പ് അതൊന്ന് വെട്ടിക്കൊടുക്കുക, കാട് വെട്ടുക, ഈ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണത് പോകുന്നത്. ഇതൊക്കെ ചെറുതായി പോയി. എന്താ കാരണം എന്നറിയോ? നമ്മുടെ നല്ലൊരു സഹോദരൻ കൂട്ടുകാരൻ്റെ കൂടെ ഓൻ രാത്രി ഇങ്ങോട്ട് വന്നിട്ട് ഇതാ ഇതേപോലെ വളരുമ്പോൾ വളരുമ്പോൾ കുത്തി അങ്ങോട്ട് മറയ്ക്കും. മറ്റാരുമല്ല നമ്മുടെ പന്നിക്കുട്ടൻ. അപ്പോൾ അവന്മാരുടെ ഒരു പ്രശ്നം ഭയങ്കരമായിരുന്നു. അതായത് ചെറിയ തയ്യൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുത്തി മലത്തി ഈ ഒരു റേഞ്ചിലിട്ടാണ് പൊട്ടിച്ച് കളയും. പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വളരാൻ ആദ്യം വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ചോട്ടോടെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം പുതിയൊരമ്മ മുളച്ച് വരും. അപ്പോൾ പന്നിക്കുട്ടന്മാർ കുറച്ച് നല്ല ഉപകാരം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതുപോലെ ചെറുതായിട്ട് തന്നെ നിൽക്കുന്നത്. എല്ലാം ഒപ്പം പ്ലാന്റ് ചെയ്താണെങ്കിലും ഒരുപാട് പന്നിശല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇപ്പോൾ വലുതായ ശേഷം നമുക്ക് വലിയ ശല്യമൊന്നുമില്ല. വർഷത്തിലൊരിക്കൽ ഇലപ്പുഴു പറഞ്ഞ സാധനം വരും. കംപ്ലീറ്റ് ഇല അങ്ങോട്ട് കംപ്ലീറ്റ് നിന്ന് സ്കെൽട്ടൺ പോലെ ആക്കി നിർത്തും. പക്ഷേ അതും ഒരു കണക്കിന് അനുഗ്രഹമാണ് തോന്നും. കാരണം ഈ മഴക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഇലഭാരം കൂടുന്ന സമയത്ത് ഇതങ്ങോട്ട് തിന്ന് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഇലയ്ക്ക് ഒരു ഭാരമില്ല, പിന്നെ നേരെ കയറിപ്പോയി. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ സാധനങ്ങളൊക്കെ നല്ല ഇലഭാരം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു വളയിൽ വളയും. ഇത് ചെറിയൊരു സർജറി കഴിഞ്ഞതാണ് കേട്ടോ. ട്രാക്ടറിൻ്റെ സൈഡ് കൊമ്പ് തട്ടിയിട്ട് സൈഡ് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു. അപ്പം ഇത് തോല് മാത്രമാണ് ഇളകിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെച്ച് കെട്ടിക്കൊടുത്തു. ഇത് അപ്ഡേറ്റ് തരാം ആവോ ഇല്ലയെന്ന്. പശയും കാര്യങ്ങളും ഗമ്മൊന്നും വെച്ചിട്ടില്ല, കുറച്ച് മണ്ണ് വെച്ചിട്ടാണ് കെട്ടിയിരിക്കണേ. എന്താവെന്ന് നമുക്ക് നോക്കാം. ഒരു 4 വർഷം മുമ്പ് അല്ലെങ്കിൽ 3 വർഷം മുമ്പ് മറ്റേ ഫെസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു തോട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ കാണിക്കാൻ ഉപയോഗിച്ച ഒരു തേക്കാണ് കേട്ടോ. ഇത് ഹൈറ്റ് കണ്ടില്ലേ, നേരെ പോയിരിക്കണത്. അപ്പോൾ അന്നത്തെ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ തേക്ക് എത്രമാത്രം തടി ഉണ്ടായിരുന്നു എന്നുള്ളത്. എത്രയുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ആ 13 ഇഞ്ച്, 13 ഇഞ്ചാണ് 7 കൊല്ലത്തിൽ വന്നിരിക്കണേ. ഇത് നിലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നല്ല നിലമല്ല, ഫുൾ അടിയിൽ നല്ല പാറയുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ വേനൽക്കാലത്തൊക്കെ നല്ല ഡ്രൈ ആണ് ഇവിടെ, പ്രത്യേകിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇത്ര കാലം വളമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു തടിയുടെ ഒരു കമ്മിയുണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങളുടെ ഒരു പോക്കുണ്ട്. പുള്ളി നോക്കിയോ, എൻ്റെ ഹൈറ്റ് നോക്കിക്കോ എങ്ങനെയാണ് നിങ്ങൾ. നട്ടപ്പുറ വെയിലാവും കാരണം അത് ഇനിയും പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അത്രയും ഹൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഒരു 4 കൊമ്പുണ്ട്. അത് വെട്ടിക്കൊടുക്കാൻ ഏകദേശം സമയം മഴക്കാലം കഴിഞ്ഞാൽ വേനൽക്കാലാകുമ്പോൾ അത് വെട്ടിക്കൊടുക്കണം. ഇവിടെ നിൽക്ക്, താഴെ നിൽക്ക്. അതിൻ്റെ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ രൂപം കാണിച്ചതാ. ഒരു 5 അടി കുട്ടിയാണ്, 5 അടി കുട്ടിയാണ്. അപ്പം നോക്കിക്കോ, 5 അടി കുട്ടി അത് പോണ പോക്ക് ഉണ്ടതാ. അതാണ് അതിൻ്റെ ഹൈറ്റ് പോകുന്നത്. അവിടെ നിന്ന് അവസാനത്തെ ബ്രാഞ്ചിൽ നിന്നും വീണ്ടും ഒരു 15 അടി മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അത് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ഇനി ഇതിന് തടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉഷാറായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മൾ 2017 എടുത്ത വെച്ച ഒരു തേക്ക്. ഇതിൻ്റെ 2017 ഒരു ഫോട്ടോ ഉണ്ട്, അതും കൂടെ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ആഡ് ചെയ്യാം. തേക്കിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാർ വിലയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. എന്താ ഇങ്ങനത്തെ ഒരു സാധനത്തിന് കണ്ടു നോക്ക്, മനസ്സിലായോ? എന്താ ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ വന്നിട്ട് പറ അതിന് എന്ത് വില കിട്ടുന്നു, മനസ്സിലായോ? തേക്ക് എന്ന് പറഞ്ഞാൽ 10ഓ 15ഓ 20ഓ കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കി തരണമെന്നൊന്നുമില്ല. ഒരു ജനറേഷൻ അത് നിർത്താൻ കെൽപ്പുണ്ടെങ്കിൽ അവൻ വരും റോക്കി ബായിനെ പോലെ.
അപ്പോൾ ഇതൊന്ന് നമുക്ക് നോക്കി നോക്കാം എത്ര ഇഞ്ചുണ്ട്. നമ്മുടെ വീട്ടു മുറ്റത്ത് നിൽക്കുന്ന സാധനമാണ് കണ്ടോ, വീട്ടിൻ്റെ മുറ്റത്ത് ബാക്കിൽ ഒരു കാരനവരെ പോലെ ഉറച്ചു നിൽക്കുന്ന സംഭവമാണ്. ഓക്കെ, ഇതിൻ്റെ അളവും കൂടെ നിങ്ങൾക്ക് കാണിക്കാം. തേക്കിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കൃഷി കൂടിയാണ് കുരുമുളക്. നമ്മുടെ ഈ ട്രോപ്പിക്കൽ ഏരിയയിലെല്ലാം കുരുമുളക് വളരെ നന്നായിട്ട് തന്നെ തേക്കിനോടൊപ്പം നിന്നുകൊണ്ട് വളരുന്നുണ്ട്. ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ കുരുമുളക് ഉണ്ടാവുന്നുണ്ട്. സോ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന തേക്കിൻ്റെ വളർച്ചയ്ക്കൊപ്പം ഇടവേളയായി കുരുമുളകും കൂടി ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ തേക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഒരിക്കലെങ്കിലും നിലമ്പൂർ ടീക്ക് മ്യൂസിയത്തിൽ ഒന്ന് സന്ദർശിക്കുക. ഒപ്പം തന്നെ അവിടെ നമ്മുടെ ജോയേട്ടൻ്റെ തേക്കിൻ്റെ നഴ്സറി ഉണ്ട്. അവിടുന്ന് പറ്റുമെങ്കിൽ കുറച്ച് തേക്കിൻ തൈകൾ മേടിച്ച് വയ്ക്കുക. ഭാവിക്ക് നല്ലൊരു കരുത്ത് നൽകാൻ ഈ തേക്കിൻ തൈകൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ തേക്കിൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ശ്രീജിത്ത് ബില്ലാസ്.